കെ സി ഉമേഷ് ബാബു, ഇതിപ്പോൾ എന്താണ്, സത്യത്തിൽ എന്താണ് നടന്നത്? ഇത് ഇ പിയുടെ ഒരു പോളിംഗ് ദിനത്തിലെ തിരക്കഥയായിരുന്നു അതോ ഇ പിക്കെതിരായ ഒരു തിരക്കഥയായിരുന്നു? ഇത് സാഹചര്യങ്ങൾ വെച്ചും കിട്ടുന്ന വസ്തുതകൾ വെച്ചും ഇത് ഇപ്പി ചേരാനെതിരായ ഒരു തിരക്കഥയാണ്. അതിൻ്റെ ഒരു ഒരു ആദ്യത്തെ കാരണം എന്ന് പറയുന്നത് ആ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ ശ്രദ്ധിച്ചില്ലേ? അങ്ങനെ ഒരു ടൈറ്റിൽ ഇ പി ചേരാൻ എന്നല്ല, സാമാന്യമായിട്ട് എന്താണ് പഴയ ആളുകൾ പറയില്ല, തലക്ക് വെളിവുള്ള ഒരാളും അങ്ങനെ ഒരു ടൈറ്റിൽ ആത്മകഥ പുറത്തിറക്കില്ല. കാരണം കേരളത്തിലെ മാധ്യമങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളും ഇ പി ജയരാജനെ പരിഹസിക്കാൻ പതിറ്റാണ്ടുകളായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം വെച്ചിട്ട് ഒരാൾ ഒരു പുസ്തകത്തിൻ്റെ ടൈറ്റിൽ എഴുതില്ല. രണ്ടാമത്, രാവിലെ മുതൽ ജയരാജൻ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പത്രപ്രവർത്തകൻ്റെ പേരുണ്ട്. അത് എനിക്ക് വളരെ വിശ്വസനീയമാണ്. കാരണം ജയരാജനുമായിട്ട് പതിറ്റാണ്ടുകളുടെ ആത്മബന്ധമുള്ള ഒരു ഒരു പത്രപ്രവർത്തനാണ് അദ്ദേഹം. അതുകൊണ്ട് ഡി സിക്ക് മാത്രമായിട്ട് ഈ പുസ്തകം കിട്ടുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ സംശയമുണ്ട്. മൂന്നാമത്തെ കാര്യം, അദ്ദേഹം വളരെ വിശ്വസ്തനായ ഒരാളെ ഏൽപ്പിച്ചു എന്നാണ് പറഞ്ഞത്. അതിൻ്റെ ആളെ എനിക്കറിയാം. അദ്ദേഹം വിശ്വസ്തനാണ് എന്ന ജയരാജൻ്റെ നിലപാട് എന്തായാലും എനിക്കില്ല. കാരണം ഈ വിശ്വസ്തത എന്നൊക്കെ പറയുന്നത് സി പി എം പോലൊരു പാർട്ടിയിൽ, പ്രത്യേകിച്ചും ഈ പറയുന്ന ലെനിസ്റ്റ് സംഘടനാ ക്രമത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടികളിൽ ഈ പറയുന്ന വിശ്വസ്തത എന്ന് പറയുന്ന വാക്കിനൊന്നും യാതൊരു അർത്ഥവുമില്ല. അത് വളരെ നിരർത്ഥകമായിട്ടുള്ള കാര്യമാണ്. അവർ ഒരേ സമയത്ത് പലരോട് വിശ്വസ്തരായിരിക്കും. ഇത് 1924 മുതൽ 1953 വരെയുള്ള ഏതാണ്ട് 30 വർഷക്കാലം സോവിയറ്റ് യൂണിയനെ അടക്കി ഭരിച്ച സ്റ്റാലിൻ്റെ വാഴ്ചയെക്കുറിച്ച് പറയാറുണ്ട്. അവിടെയൊന്നും വിശ്വസ്തത എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ ഉള്ളൂ. അതും വിശ്വസ്തത എന്ന് പറയുന്നത് പരമോന്നത നേതാവായിട്ടുള്ള സ്റ്റാലിനോട് മാത്രമാണ് വിശ്വസ്തമായിരിക്കുക. ബാക്കി ആരോടും വിശ്വസ്തമല്ല. ബാക്കി വിശ്വസ്തത മുഴുവൻ അഭിനയിക്കുക ചെയ്യുക. അങ്ങനെ വിശ്വസ്തത അഭിനയിച്ച് ജയരാജൻ്റെ കൂടെ കൂടിയ ഒരാൾ ജയരാജനെ വളരെ വൃത്തിയായി ചതിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ അതിൽ കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു തിരക്കഥ രണ്ടു വട്ടം എഴുതി വിജയിപ്പിക്കാനാവില്ല. അതാ പ്രശ്നം. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ദിവസം ഇ പി ജയരാജൻ തീർച്ചയായിട്ടും ഈ പറയുന്ന ഇ പി ജയരാജനെ അവിടെ കൊണ്ടുപോയി നിർത്തുകയും ഇ പി ജയരാജൻ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കുകയും പിന്നെ എല്ലാ കാര്യങ്ങളുടെ ഉത്തരവാദിയായിട്ട് ഇ പി ജയരാജനെ അവതരിപ്പിച്ച് രക്ഷപ്പെടുകയാണ് സി പി എം ചെയ്തിട്ടുള്ളത്. ആ തിരക്കഥ തീർച്ചയായിട്ടും വളരെ ഭംഗിയായിട്ട് വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആ തിരക്കഥയുടെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾക്ക് സാധിച്ചിട്ടുണ്ട്. ഈ തിരക്കഥ അങ്ങനെ പോവില്ല. കാരണം വെച്ചാൽ ഇങ്ങനൊരു പണി ഇ പി ജയരാജൻ രണ്ടു വട്ടം ചെയ്യില്ല. കാരണം ഇതൊക്കെ സാമാന്യ ബുദ്ധിയിൽ നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യമാണ്. ഈ പറയുന്ന ഇതിൻ്റെ പിറകിൽ ചരട് വലിച്ചിട്ടുള്ള ആളുകളെ കുറിച്ചൊക്കെ ഞാൻ കേട്ടു. പക്ഷെ എന്താ പ്രശ്നം ചോദിച്ചാൽ, അവർ വിചാരിക്കുന്നത് ലോകം മുഴുവൻ അവരെക്കാൾ ചെറിയൊരു സ്ഥലമാണെന്ന് അവർ കരുതുന്നുണ്ട്. എന്നാൽ വാസ്തവത്തിൽ അങ്ങനെയല്ല. ലോകം മുഴുവനും ഇപ്പോഴും വളരെ സാമാന്യബോധം പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് ഇന്ന് രാവിലെ, അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ജയരാജൻ രാവിലെ മുതൽ, അതാണ് നിങ്ങളൊരു കളവ് ചെയ്താൽ നിങ്ങൾക്ക് രാവിലെ മുതൽ രാത്രി വരെ ഒരൊറ്റ കാര്യം ഒരേ ഉള്ളടക്കത്ത് പറയാൻ കഴിയില്ല. പ്രയാസമാണ്. ഞാൻ ശ്രദ്ധിച്ചത് രാവിലെ 8 മണിക്ക് ശേഷം മുതൽ ജയരാജൻ ഒരൊറ്റ കാര്യമാണ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലെ അടുത്തു വരുന്നൊരു കാര്യം എന്താ ചോദിച്ചാൽ, ഡി സിയുടെ കയ്യിൽ നിന്ന് ചോർന്നതാണ് എന്ന നിഗമനത്തിൽ അദ്ദേഹം എത്തിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഡി സിക്ക് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഡി സിയുടെ കയ്യിൽ നിന്ന് ചോർന്നതല്ല, ഡി സിക്ക് കിട്ടിയ സ്ഥലത്ത് നിന്ന് ചോർത്തിയതാണ്. ഡി സിക്ക് എങ്ങനെ കിട്ടി എന്നൊരു പ്രശ്നമുണ്ട്. ഡി സിക്ക് എങ്ങനെയാണ് കൊടുത്തതെന്ന് ഇ പി ജയരാജൻ ആവർത്തിച്ച് പറയുന്നുണ്ട്, ഞാൻ ഡി സിക്ക് കൊടുത്തിട്ടില്ലെന്ന്. പിന്നെ ഡി സിക്ക് എങ്ങനെയാണ് കിട്ടിയത്? ഡി സി, പക്ഷേ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. പിന്നെ ഡി സിക്ക് എന്തിനായിരിക്കും വക്കീൽ നോട്ടീസ് അയക്കുന്നത്? ഡി സിക്ക് വക്കീൽ നോട്ടീസ് അയക്കുന്നത് ഡി സി ആണല്ലോ ഈ പറയുന്ന കാര്യം. അത് മാത്രമല്ല, ഞാൻ ഈ പറഞ്ഞു വരുന്നേ ഉള്ളൂ, ഒന്നത് കംപ്ലീറ്റ് ചെയ്തോട്ടെ. ഇന്ന് ഈ പറയുന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ ദിവസം രാവിലെ 10:30 ഇ പി ജയരാജന്റെ ആത്മകഥ പ്രകാശിപ്പിക്കും എന്നൊരാൾ അനൗൺസ് ചെയ്താൽ നമുക്കത് വിശ്വസിക്കാൻ കഴിയും? നിങ്ങൾ എന്തോ ആയിക്കോട്ടെ, ഇ പി ജയരാജനും സി പി എമ്മുമായിട്ട് വലിയ സംഘർഷമാണ് ഒക്കെ ശരി. പക്ഷെ പി ജയരാജൻ എന്ന് പറയുന്ന ഇ പി ജയരാജന്റെ ജൂനിയർ ആയിട്ടുള്ള ഒരാളുടെ, അതാണ് അദ്ദേഹത്തെ ഈ സി പി എമ്മുകാർക്ക് പല പണികൾ അറിയാം. ബംഗാളിൽ പരീക്ഷിച്ച് പരാജയപ്പെട്ടതാണ്. ബംഗാളിൽ ഒരു സി പി എം നേതാവ് ഉണ്ടായിരുന്നു, സുഭാഷ് ചക്രവർത്തി. സി പി എമ്മിന്റെ ഈ ജയരാജൻ ഈ പി ജയരാജനെ പോലെയല്ല, സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ദീർഘകാലം ആണരുളിയ, ചില ഘട്ടങ്ങളിലെങ്കിലും മന്ത്രിസഭയിലെ രണ്ടാമനായി കരുതപ്പെട്ട സുഭാഷ് ചക്രവർത്തി ഉണ്ടായിരുന്നു. അയാളെ പ്രസിദ്ധമായൊരു പ്രസംഗം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കുപ്രസിദ്ധമായൊരു പ്രസംഗം ഉണ്ടായിരുന്നു അക്കാലത്ത്. അയാൾ പറഞ്ഞത് ഞാനൊരു ഹിന്ദു കമ്മ്യൂണിസ്റ്റ് ആണെന്ന്. അപ്പൊ പി ജയരാജൻ ഇപ്പൊ അടുത്ത ദിവസം ഒരു പുസ്തകം എഴുതിയിട്ട് മാതൃഭൂമി അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പൊ പി ജയരാജൻ ഒരു ഹിന്ദു കമ്മ്യൂണിസ്റ്റ് ആണ് എന്നൊരു നിലപാടെന്നാണ് ആ പുസ്തകം എഴുതിയിട്ടുള്ളത് നമുക്ക് മനസ്സിലാവും. കാരണം ആ പുസ്തകം വായിച്ചാൽ അറിയാം.
അതൊരു ഹിന്ദു കമ്മ്യൂണിസ്റ്റ് നിലപാടും വലിയ തോതിൽ ഇസ്ലാമോഫോബിയക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു പുസ്തകമാണ്. അത് വളരെ ആഘോഷപൂർവം മുഖ്യമന്ത്രി തന്നെ പങ്കെടുത്തിട്ട്, പക്ഷെ മുഖ്യമന്ത്രി പ്രസംഗത്തിൽ വളരെ ശ്രദ്ധാലുവായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇല്ല, ഉള്ളടക്കത്തിൽ പലതിനോട് എനിക്ക് യോജിപ്പില്ല, അങ്ങനെ പലയാളും പലതും എഴുതുമല്ലോ, പക്ഷേ ഇത് ഞാൻ പ്രകാശിപ്പിക്കുന്ന മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നുള്ള വിയോജനം വരെ രേഖപ്പെടുത്തേണ്ട അളവിൽ ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള ഒരു പുസ്തകം പി ജയരാജൻ എഴുതുകയും അത് നന്നായി വിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോ ഒരുപക്ഷെ ഇതേക്കാൾ കൂടുതൽ സംഭവബഹുലമായ പലതും ഉണ്ടാകാനിടയുള്ള ഒന്നാണ് ഇ പി ജയരാജന്റെ ആത്മകഥ. ആ ഇ പി ജയരാജന്റെ ആത്മകഥ ഈ ബൈ ഇലക്ഷൻ നടക്കുന്ന ദിവസം പ്രസിദ്ധീകരിക്കും, അതും സ്റ്റോറുകളിലൂടെ പ്രസിദ്ധീകരിക്കും എന്ന് പറയുന്ന ഒരു സ്റ്റോറി, അത് ആരെഴുതിയായാലും ഞാനത് വിശ്വസിക്കില്ല. കാരണം എനിക്ക് ഇവരെയൊക്കെ പതിറ്റാണ്ടുകളായിട്ട് അറിയുന്നതാണ്. കഴിഞ്ഞ കുറെ കാലമായിട്ട് ഒരു 10-18 വർഷമായിട്ട് ഇവരെയൊന്നും ഞാൻ നേരിട്ട് കാണാറില്ല. പക്ഷേ ഇവരുടെ ബാല്യകാലം മുതൽ ഇവർ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലായി ഉണ്ടായിരുന്ന ഇ പി ജയരാജനിക്ക് ഞാൻ കാണുമ്പോൾ ആദ്യം ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയ നേതാവായിട്ടാണ് ജി പി ജയരാജൻ ആദ്യം കാണുകയും പരിചയപ്പെടുകയും ചെയ്യുന്നത്. അതുകൊണ്ട് അത്രയും കാലത്തെ ബന്ധമുണ്ട്. അങ്ങനെയൊന്നും ചിന്തിക്കുന്ന വിവരദോഷം എന്തായാലും ഇ പി ജയരാജനെ ഇതിനകം ബാധിച്ചിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. തൻ്റെ പുസ്തകം പക്ഷേ ശ്രീ ഉമേഷ് ബാബു, എൻ്റെ സംശയം, ഡി സി ഇന്നലെ തന്നെ അവരുടെ സാമൂഹ്യ മാധ്യമ പേജുകളിലൂടെ ഒരു പുസ്തകം ഉടൻ വരുന്നു, അതായത് ഈ കട്ടൻ ചായയും പരിപ്പുവടയും ഉടൻ വരുന്നു എന്ന് ഇ പിയെ ടാഗ് ചെയ്തുകൊണ്ട് ഇട്ടിട്ടുണ്ട്. ഇന്നിത് വിവാദമായ ശേഷം സാങ്കേതികമായ ചില കാരണങ്ങളാൽ ഇന്ന് ആ പുസ്തകം ഇറങ്ങില്ല എന്ന ഒരു വിശദീകരണം കുറിപ്പിട്ടിട്ടുണ്ട്. അല്ല, അത് അതൊക്കെ ചെയ്യിക്കാൻ ശേഷിയുള്ള ആളുകളാണ് തിരുവനന്തപുരത്തുള്ളത്. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഏത് ഡി സിയെ കൊണ്ടും ആരെ കൊണ്ടും നമുക്ക് കഴിഞ്ഞ കുറച്ച് എത്ര കാലത്തിനുള്ളിൽ, എത്ര ആഴ്ചകൾ കൊണ്ടാണ് പി വി അൻവർ എന്ന് പറയുന്ന ഒരാളുടെ പരിണാമം നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഈ പി വി അൻവർ ആദ്യത്തെ ദിവസം ഈ പ്രശ്നം തുടങ്ങിയ ദിവസം ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഞാൻ പിന്നീടും ദീർഘമായി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കൊട്ടാര വിപ്ലവമാണെന്ന്. കൊട്ടാര വിപ്ലവം അലസിപ്പോവുകയും ഈ പറയുന്ന പി വി അൻവർ എന്ന് പറയുന്ന വളരെ കരുത്തനെന്ന് സ്വയം വിചാരിക്കുകയും നാട്ടുകാർ വിചാരിക്കുകയും ചെയ്ത ഒരു LDF MLA പെരുവഴിയിലാകുകയും ചെയ്യുന്നത് ചെയ്യിച്ച ആളുകളുണ്ട്. അവർക്ക് ഇതും ഇതിനപ്പുറവും സാധിക്കും. കാരണം ഈ ഡി സി ഭരിക്കുന്ന കക്ഷിയെ പണക്കാൻ കഴിയുമോ? ഡി സി ബുക്സിന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പുസ്തകം വിൽക്കുന്ന ഒരു പ്രസിദ്ധീകരണശാലയാണ്. ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾക്ക് ഫണ്ട് വരുന്നത് സർക്കാരിൻ്റെ ഈ പറയുന്ന വിദ്യാഭ്യാസ വകുപ്പ് ഫണ്ട് ചെയ്തിട്ട് ലൈബ്രറി കൗൺസിലിൽ നിന്നാണ് ഫണ്ട് വരുന്നത്. അപ്പൊ അതിൻ്റെയൊക്കെ ചുക്കാൻ പിടിക്കുന്ന ആളുകൾക്ക് ഇ പി ജയരാജൻ ഇപ്പൊ ആരുമല്ല. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇ പി ജയരാജൻ CPM-ൽ ഇപ്പൊ ആരാ? ആരുമല്ല. ബൈ ഇലക്ഷനിൽ എവിടെ, ഇപ്പൊ പാലക്കാട് ബൈ ഇലക്ഷൻ പൊരിഞ്ഞ് നടക്കുന്നു എന്ന് നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇ പി ജയരാജനെ കണ്ടിട്ടുണ്ടോ നമ്മളിവിടെ? ഇ പി ജയരാജൻ നാളെ പോവും. നാളെ പോവും, പോവുകയാണോ പോക്കുകയാണോ എന്നുള്ളത് വേറൊരു പ്രശ്നമാണ്. അതാണ് നാളെ പോ. അതാണ് ഞാൻ പറഞ്ഞത്. തീർച്ചയായിട്ടും ഞാൻ സ്റ്റാലിൻ്റെ ഭരണകാലത്തെ കുറിച്ച് പറഞ്ഞത് വളരെ 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 കൃത്യമായിട്ട് പറഞ്ഞതാണ്. ഈ പറയുന്ന അധികാരത്തെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തിയുടെ കരുത്ത്, പ്രത്യേകിച്ച് കഴിഞ്ഞ 3 വർഷമായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ കരുത്ത് എന്താണ് എന്ന് ഒരുപക്ഷെ കേരളത്തിലെ മാധ്യമ ലോകത്തിന് പോലും മനസ്സിലായിട്ടില്ല. അവർക്കിതെല്ലാം ചെയ്യാൻ കഴിയും, അവർക്കിതെല്ലാം ചെയ്യാൻ കഴിയും. അതിന് പാകത്തിലുള്ള ആളുകളൊക്കെ അവിടെയുണ്ട്. ഞാൻ ചോദിക്കുന്ന ഒറ്റ ചോദ്യമാണ്, ഇന്ന് ടൈംസ് ഓഫ് ഇന്ത്യയെ പോലെ വലിയ വിശ്വാസ്യതയൊക്കെ പേര് കേട്ട ഒരു പത്രത്തിന്റെ കൊച്ചി എഡിഷന്റെ ലീഡ് വാർത്തയാകാൻ പാകത്തിലുള്ള ഒരു പ്രാധാന്യം ഈ ഈ ഈ പുസ്തകത്തിന് എന്താണ്? ഈ പുസ്തകത്തിൽ പറയുന്ന കാര്യത്തിന് എന്താണ്? അവർ കൊടുത്തിട്ട ലീഡിൽ പറയുന്ന നമുക്കറിയാലോ ഈ പറയുന്ന രണ്ടാം പിണറായി സർക്കാർ ദുർബലമായിരുന്നു എന്നുള്ളതാണ്. അത് കഴിഞ്ഞ 3 കൊല്ലമായിട്ട് കേരളത്തിലെ ഈ പറയുന്ന നാട്ടുകാർ മുഴുവൻ പറഞ്ഞു നടക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ അത് വെച്ചിട്ട് ലീഡ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ കൊച്ചി എഡിഷന്റെ ലീഡായിട്ട് വരണമെങ്കിൽ അതിന്റെ പിറകിൽ ആളുണ്ട്. അത് ഇ പി ജയരാജന് സാധ്യമല്ല. അത് ഇ പി ജയരാജന് കണ്ണൂരിൽ അരോളിയിൽ ഇരുന്നിട്ട് ചെയ്യാൻ പറ്റുന്നൊരു പണിയല്ല. അതാണ് അതിന്റെ പിറകിൽ ആളുണ്ട്. അതിന്റെ പിറകിൽ അത്ര വലിയ അധികാര കേന്ദ്രങ്ങൾക്ക് മാത്രമേ അങ്ങനെ ഒരു കാര്യം, അവിടെ നിന്നാണ് ഇതിന്റെ തുടക്കം. അധികാര കേന്ദ്രങ്ങൾക്ക് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. ജയരാജൻ മിക്കവാറും ഈ പറയുന്ന അദ്ദേഹം പറയുന്നത് ഞാൻ മുഖവിലക്ക് എടുക്കുന്നുണ്ട്. കാരണം എല്ലാവരെയും എല്ലാം ഇപ്പോഴും സംശയിക്കേണ്ട കാര്യമില്ല. ചില കാര്യങ്ങൾ നമുക്കത് കണ്ടാൽ അറിയാം, സംസാരിക്കുന്ന ഭാഷ കേട്ടാൽ അറിയാം, മുഖഭാവം കണ്ടാൽ അറിയാം. 10 പതിറ്റാണ്ടുകൾ മുമ്പേ പരിചയമുള്ള ഒരാളെന്നുള്ള എനിക്കത് കൃത്യമായിട്ട് അറിയാം. അദ്ദേഹം പറയുന്നത് രവി ഡി സിയുടെ ഈ പറയുന്ന ഫേസ്ബുക്ക് പോസ്റ്റൊന്നും ജയരാജനെ പോലെ ആൾ, ഇ പി ജയരാജനെ പോലെ ആൾ ശ്രദ്ധിക്കാനൊന്നും ഒരു സാധ്യതയില്ല. കാരണം അങ്ങനെ ഇതിൻ്റെ ഒന്നും പറകെ റിലീജിയസ് ആയിട്ട് പോകുന്ന ഒരു ടൈപ്പേ അല്ല അങ്ങേര്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് അതാണ്. ഈ ഞാൻ അൻവറിന്റെ പരിണാമങ്ങൾ നോക്കൂ, നിങ്ങൾ അൻവർ എവിടെ എത്തി എന്ന് നോക്കൂ. അൻവർ പെരുവഴിയിലായി. അൻവർ ആരായിരുന്നു ഓർമ്മയില്ലേ? ഏഷ്യാനെറ്റ് പോലുള്ള ടെലിവിഷൻ ചാനലുകൾ വരെ ഈ പറയുന്ന പരമാവധി ചരിത്രത്തിൽ ഒരാളും ചെയ്യാത്തത്രയും കുതിര കയറിയുന്ന സർവപ്രതാപിയായ പി വി അൻവർ ഇവിടെ കിടക്കുന്നു ഇപ്പോൾ. അതാണ്, ഇത് ചെയ്യാൻ കഴിയുന്ന ശക്തിയുണ്ട്.
ഈ ശക്തികളാണ് തീർച്ചയായിട്ടും ഇതിൻ്റെ അകത്ത്. ഇ പി ജയരാജൻ ഇപ്പോൾ ഈ സി പി എമ്മിൻ്റെ ഈ അധികാര കേന്ദ്രങ്ങൾക്ക് വേണ്ടാത്ത ഒരാളും.